സ്ത്രീകൾ വിവാഹത്തിന് മുൻപ് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇവയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അതെ, വിവാഹത്തിന് മുൻപ് പെൺപിള്ളർ അറിയേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. വിവാഹം പുരുഷൻ്റെയും സ്ത്രീയുടെയും പുതിയ ജീവിതത്തിനുള്ള തുടക്കമെന്നാണ് പൊതുവെ പറയാറ്. ഏറെ മുന്നൊരുക്കങ്ങൾ ആവശ്യമായ ഒരേർപ്പാട് കൂടിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇത് വിവാഹിതരാകാൻ പോകുന്നവരുടെ മാനസിക ശാരീരിക കാര്യങ്ങൾ കൂടിയെടുത്താണ് പറയുന്നത്. വിവാഹത്തിന് മുൻപ് സ്ത്രീക്കും പുരുഷനും പലതരത്തിലെ കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ശാരീരിക സംബന്ധമായ ചില കാര്യങ്ങൾ. ഇത്തരം സന്ദർഭങ്ങൾ ഡോക്ടറോട് നിർദ്ദേശം തേടേണ്ട ചില വിഷയങ്ങൾ വരെയുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സ്ത്രീകൾ വിവാഹത്തിന് മുൻപ് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ. അതെ, സ്ത്രീകൾക്ക് പൊതുവേ സംശയമുണ്ടാകുന്ന ഒന്നാണ് ലൈംഗിക ബന്ധം വേദനയുണ്ടാകുമോ എന്നത്. ഇത്തരം ഭയം ചിലപ്പോൾ ലൈംഗിക ജീവിതത്തിനെ വജൈനിമസ് എന്ന അവസ്ഥക്കുമെല്ലാം കാരണമായേക്കാം. ലൈംഗിക വഴ്ചയെ ഭയത്തോടെ കാണുന്നുവെങ്കിൽ, ഇത് വേദനിപ്പിക്കുമെന്ന ഭയമുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. വിവാഹശേഷമുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും ഇത് സഹായിക്കും. അതുപോലെ വിവാഹശേഷം സ്ത്രീ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമാണ്, പ്രത്യേകിച്ചും തടി കൂടുന്നത്. ഇതല്ലാതെ വീഴ്ച കാരണം ആർത്തവ സംബന്ധമായ വ്യത്യാസങ്ങൾക്കും ചിലപ്പോൾ സാധ്യതയുണ്ടാകും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും സംശയ നിവൃത്തി വരുത്താം. ഇതെല്ലാം സ്വാഭാവിക മാറ്റങ്ങൾ എന്ന രീതിയിലെടുക്കുവാൻ മുമ്പേ സാധിക്കണം. അതുപോലെ ഗർഭധാരണ സംബന്ധമായ സംശയങ്ങളും പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ഗർഭധാരണം ഉടൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ, ഇതിനനുയോജ്യമായ ഗർഭനിരോധന വഴികളും നിർദ്ദേശങ്ങളും ഡോക്ടറോട് തേടാം. ഏതു പ്രായത്തിലാണ് ഗർഭധാരണം നല്ലത് എന്നതിനെ സംബന്ധിച്ചും സംശയമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മെഡിക്കൽ സഹായവും തേടാവുന്നതേ ഉള്ളൂ. അതുപോലെ വിവാഹ ദിവസമോ അടുത്തോ ആർത്തവം വരുന്നത് ചടങ്ങുകൾക്ക് തടസ്സം നിൽക്കുന്നത് മാത്രമല്ല, പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും സ്ത്രീകൾക്കുണ്ടാക്കുന്നുണ്ട്. ശാരീരിക പ്രയാസവും മാനസിക ബുദ്ധിമുട്ടുകളും ഇത്തരം അവസ്ഥയിൽ ആർത്തവം വൈകിപ്പിക്കാൻ മരുന്ന് കഴിക്കുന്നവരുമുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം ഇത് ഉപയോഗിക്കുക, പ്രത്യേകിച്ചും ഡോക്ടറെ കണ്ട ശേഷം മാത്രം. കയ്യിൽ കിട്ടിയത് കഴിച്ചു പുലിവാൽ പിടിക്കരുത് കേട്ടോ. അതുപോലെ ഇതല്ലാതെ തന്നെ കന്യാചർമ്മം പൊട്ടി രക്തം വരുമോ എന്നിങ്ങനെ പല സംബന്ധമായ സംശയങ്ങളും പല സ്ത്രീകൾക്കുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടറോട് സംശയം തീർക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ കാര്യമായ സംശയമുണ്ടെങ്കിൽ, കന്യാചർമ്മം മുറിഞ്ഞ് രക്തം വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കന്യാചർമ്മം മുറിഞ്ഞാൽ വേദനിക്കുമോ, കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളും ആശങ്കകളും എല്ലാം കൃത്യമായി ഡോക്ടറോട് പങ്കുവെക്കാം. വിദഗ്ധനായ ഡോക്ടർക്ക് ഇത്തരം ഭയങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ചു തരാനും സാധിക്കും. അതുപോലെ ഓറൽ കോൺട്രാസ്പെക്റ്റീവ് പിൽസ്, അതായത് ഗർഭനിർദ്ധാരണം തടയാനുള്ള ഗുളികകൾ കഴിക്കുന്നത് സാധാരണയാണ്. ഇത്തരം ഗുളികകളെ സംബന്ധിച്ചും പല സ്ത്രീകൾക്കും സംശയം കാണാം. ഇത് കഴിക്കേണ്ട രീതി, ഏത് ഗുളിക എന്നത് സംബന്ധിച്ചും ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശവും തേടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.